ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഒരു വെജിറ്റബിൾ എഗ്ഗ് ഉണ്ണിയപ്പം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതാ ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി, ഇത്രയും സാധനങ്ങൾ നല്ല പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതാ ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതാ ഞാനിവിടെ ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേപോലൊരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു പിഞ്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലൊരു ഉണ്ണിയപ്പച്ചട്ടിയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് ഇതേപോലെ എണ്ണയൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഇതേപോലെ എണ്ണയൊക്കെ നന്നായിട്ട് ഒന്നാക്കി കൊടുക്കണം. നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതാ ഞാനിവിടെ ഇതേപോലെ ഓരോരോ സ്പൂണാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തന്നെ ചിലപ്പം വീഴുന്ന സമയത്ത് എന്താ പറയുക, നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പം എന്നാൽ നമുക്ക് എല്ലാ കുഴിയിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനൊക്കെ ഇവിടെ ചൂടായി റെഡിയായി നിൽപ്പുണ്ട്. നമുക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടി ഈ പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഉണ്ണിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്സാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.